ോടുകൂടി ഏകദേശം ഒരു 8:30 സ്പീക്കർ ഷംസീർ ആയിരിക്കും ഇതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തുക. ഒപ്പം മന്ത്രി പി രാജീവ് മറ്റ് മന്ത്രിമാരുമൊക്കെ ഈ സ്ഥലത്തെത്തും. അതോടുകൂടി നമ്മുടെ 10 ദിവസത്തെ ഓണാഘോഷത്തിന് തുടക്കമാകും. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ച് അവർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന, ഒരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ തിരുവോണം ഉണ്ണുക, അല്ലെങ്കിൽ ഉത്രാടം പാച്ചിലൊക്കെ. അപ്പൊ എന്തായാലും അതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉദ്ഘാടനമാണ് ഇന്ന് ഏകദേശം 9:00 ഈ തൃപ്പൂണിത്തറ അത്തനഗർ നിന്ന് ആരംഭിക്കുക. എനിക്ക് ചുറ്റും കാണാം, ഇന്ന് നമ്മൾ ഏകദേശം തൃപ്പൂണിത്തറ നഗരത്തിൽ ഏകദേശം 57 കലാ പ്രകടനങ്ങളും ഒപ്പം തന്നെ ഫ്ലോട്ടുകൾ, നിശ്ചല ദൃശ്യങ്ങളും അടക്കം നിരവധി കലാപരിപാടികളാണ് ഇന്നുള്ളത്. പുലികളിക്കുള്ള പുലിച്ചേട്ടന്മാരൊക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, സന്തോഷം? അത്തം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഔദ്യോഗികമായിട്ട് ഓണം തുടങ്ങുകയാണ്. അതെ. ഇത് എല്ലാ വർഷവും ചേട്ടൻ വരാറുണ്ട്? ഇത്തവണത്തെ എന്താ പ്രത്യേകത വല്ലതും ഉണ്ടോ? അതോ എല്ലാ തവണത്തെ പോലെ? പ്രത്യേകത പറഞ്ഞു. നമ്മള് വേഷത്തിൽ ഓരോ പ്രത്യേകതകൾ വരയ്ക്കാൻ നോക്കും. ചിലര് വായ്പത് കണ്ടോ, ഇത് വായത്തോന്ന് ചിലര് വായ അടച്ച് അങ്ങനെ ഓരോ പ്രത്യേകതകൾ കൊണ്ടുവരാൻ നോക്കും വരയ്ക്കുമ്പോ. അടച്ച് പുലി വാ തുറക്കുന്ന, അപ്പൊ ഭീകരത കൂടുതൽ കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഓരോ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ചേട്ടാ, എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഈ പുലിയുടെ ഹൈലൈറ്റ് വയറാണല്ലോ, അപ്പൊ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാ? ഈ വയർ ഇങ്ങനെ മെയിൻറ്റെയിൻ, ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവര് ഈ ഓണത്തിന് വേണ്ടിട്ട് ഇതിനെ വയറ് വലുതാക്കാൻ നോക്കും. കാരണം ഭക്ഷണം ഫുഡൊക്കെ നന്നായി കഴിച്ച്, കാരണം ഇത് നാടോണത്തിന് ഇതിന് ഭയങ്കര പ്രത്യേകതയാണ് തൃശ്ശൂര്. കാരണം ഇതൊരു മത്സരമാണ് ഞങ്ങൾക്ക് അവിടെ തൃശ്ശൂർ. അപ്പൊ ഞങ്ങൾ അതിനനുസരിച്ചിട്ട് ആൾക്കാരെ നല്ല സൈസാക്കിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യും. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്? ഞാനിപ്പോ 2ാമത്തെ വർഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഞങ്ങൾ കൂടുതൽ തൃശ്ശൂരാണ് വർക്ക് ചെയ്യാറ്. ഒരേ സമയത്ത് പല സ്ഥലങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. എത്ര വെറൈറ്റി പുലികളുണ്ട്? ഇതിപ്പോ ഞങ്ങൾ ശരിക്കും 20 വരച്ചിട്ടുള്ളത്. അതിലിപ്പോ ഈ 5 കളർ വേഷങ്ങളുണ്ട്, ഫ്ലൂറസെന്റ് കളർ വേഷങ്ങൾ. പിന്നെ സാധാരണ മഞ്ഞ, വരൻ, പുള്ളി അങ്ങനെയുള്ള വേഷങ്ങളാണ്. രഞ്ജിത്ത്, നമുക്ക് ഈ ഓരോ വ്യത്യസ്ത പുലികളെ കാണാട്ടോ, ഓരോരുത്തർക്കും ഓരോ കളറുകളാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുവരേക്കും കാണാത്ത ഒരു പുലി ഈ ഫ്ലൂറസെന്റ് കളറിലുള്ളതായിരിക്കും. ചേട്ടാ, വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുലി ആയിട്ടുണ്ടല്ലോ. വെറൈറ്റിയാണ് ഇപ്രാവശ്യം. ഇപ്രാവശ്യം എല്ലാം വെറൈറ്റി വെറൈറ്റിയാണ്. ഈ കളർ പിടിക്കാനുള്ള കാര്യം ഇത് വെറൈറ്റി തന്നെ, ആകാംക്ഷ കൂടുതൽ ആൾക്കാരുടെ ഇടയിൽ ഈ കളർ. എത്ര വർഷമായി ഇങ്ങനെ പുലി കളിക്കാൻ? 14 ഇവിടെ എല്ലാ വർഷവും? ഇല്ല, ഇവിടെ ആദ്യമായിട്ടാണ്. എല്ലാ വർഷവും തൃശ്ശൂരാണ്. അതെ. ഇന്നലെ വന്നു? ഇന്നലെ വന്നു. ഇന്നലെ ഒരു 12:30 എത്തി. ഈ വേഷത്തിൽ ആദ്യമായിട്ടാണോ? ഇതിനു മുൻപ് കഴിഞ്ഞ വർഷമൊക്കെ ഈ കളറ് ഈ കളർ ആദ്യമായിട്ടാ. നാടൻ വേഷവും പിന്നെ ഫ്ലൂറസെന്റ് തന്നെ വയലറ്റ് കളർ അങ്ങനത്തെ കളറൊക്കെ അടിച്ചിട്ടുള്ളത്. വെറൈറ്റിക്ക് വേണ്ടിട്ടാണ് ഈ കളറ് തെരഞ്ഞെടുത്തത്. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അതായത് രഞ്ജിത്ത്, നമ്മൾ ഇതുവരേക്കും കാണാത്ത ഒരു ഫ്ലൂറസെന്റ് കളറിലുള്ള പുലിയുണ്ട്. ഒപ്പം ദേ വേറെ എല്ലാ കളറിലുള്ള, നമ്മൾ കാണാത്ത രീതിയിലുള്ള പുലികൾ എല്ലാവരും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ 3 പുലിച്ചേട്ടന്മാര് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഭയങ്കര ഹാപ്പി ആണല്ലോ. ഹാപ്പി ഹാപ്പി ആണ്. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ടോ? ഞാൻ ഒരു വട്ടത്തുള്ളൂ. ഇന്ന് ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള പുലി ഏതാ ഇതിലിപ്പോ? വരയുണ്ട്, ഉണപ്പുണ്ട്, ഇത് മൊത്തം കഴിഞ്ഞു.